ഹലോ ഗൈസ്, വെൽക്കം ടു ടെക് ആൻഡ് ബിറ്റ്സ്. ഞാൻ ദേ വീണ്ടും ഒരു ഇയർഫോണിൻ്റെ അൺബോക്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇയർഫോൺ മേടിച്ചായിരുന്നു. അപ്പോൾ ഇയർഫോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താൽ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് റിയൽമി ബഡ്സ് ക്ലാസിക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് 6 മാസങ്ങൾക്ക് മുമ്പാണ് ഞാനിത് മേടിച്ചതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിത് എങ്ങനെ അൺബോക്സ് ചെയ്തത്? ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിൻ്റെ ഒരെണ്ണം കൂടെ വരുത്തിച്ചായിരുന്നു. 6 മാസം മുമ്പ് ഞാൻ മേടിച്ചത് വൈറ്റ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച മേടിച്ചത് ഇതിൻ്റെ എൻ്റെ ബ്ലാക്ക് ആണ്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചു. ഇത് കവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തെ ഈ പാക്കിങ് കാണാൻ നല്ല രസമുണ്ട്. ഇവരെന്തായാലും ഇതിൻ്റെ ബോക്സിനൊക്കെ നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഇയർഫോൺ. എനിക്ക് പക്ഷേ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വൈറ്റ് തന്നെയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾ അൺബോക്സിംഗ് ഒക്കെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞേക്കാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വെറും 399 രൂപ മാത്രമേ ഇതിൻ്റെ വില വരുന്നുള്ളൂ. നിങ്ങളൊരു ലോ ബഡ്ജറ്റ് ഇയർഫോൺ ആണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇയർഫോൺ ആയിരിക്കും ഇത്. ഞാൻ ഈ കഴിഞ്ഞ 6 മാസം ഉപയോഗിച്ചിട്ട് എനിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റ് ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇയർബഡ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 14.2 mm ആണ്. നല്ല രീതിക്ക് തന്നെ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ആവശ്യത്തിന് ലൗഡാണ് ഈ ഇയർഫോൺ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ഡീപ്പ് ബേസ് വരെ നമുക്കിതിൽ കേൾക്കാൻ പറ്റും. പിന്നെ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മൈക്കാണ്. എൻ്റെ 6 മാസം മുമ്പ് തൊട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആ ഇയർഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇൻട്രോയോ ഔട്ട്രോയോ അല്ല, അവിടെയൊക്കെ ഞാൻ ഈ ഒരു മൈക്ക് ഉപയോഗിച്ചാണ് റെക്കോർഡ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആ മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻ ഇയർ ഡിസൈൻ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും, അങ്ങനെ പെട്ടെന്ന് ഇളകി താഴെ പോകത്തില്ല. പിന്നെ ഇതിൻ്റെ മൈക്കിലുള്ള ഈ ഒരു ബട്ടൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഇയർഫോണിൻ്റെ ബട്ടൻ്റെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പോസ് ആകും. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ആകും. 2 പ്രാവശ്യം അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുൻപിലുള്ള വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കോൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി. കോള് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലോങ് പ്രസ്സും ചെയ്താൽ മതി. അതൊക്കെയാണ് ഇതിൻ്റെ മൈക്കേ വരുന്ന ഈ ഒരു ബട്ടൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇയർഫോൺ ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഇത് എടുക്കുമ്പം ഇത് മൊത്തം കുരുങ്ങി ഒരു പരുവമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു പ്രശ്നം തടയാൻ വേണ്ടി റിയൽമി നമുക്കൊരു ഇൻബിൽറ്റ് കേബിൾ ഓർഗനൈസർ തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇയർഫോണിലുള്ള ഇൻബിൽറ്റ് കേബിൾ ഓർഗനൈസർ. ഈ കേബിൾ ഓർഗനൈസർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇയർഫോൺ യൂസ് കഴിയുമ്പം കൃത്യമായ രീതിയിൽ മടക്കി സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇയർഫോൺ യൂസ് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് ഇതിനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഇരുന്നോളും. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ക്ലിപ്പ് ഊരിയിട്ട് ഇയർഫോൺ പഴയപോലെ അരിച്ചെടുത്താൽ മതി. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇയർഫോൺ കുരുങ്ങി പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിൽ ഈ കേബിൾ ഓർഗനൈസർ ഉപയോഗിക്കാം. നമുക്ക് ഇയർഫോണിൻ്റെ കേബിളിൽ ആവശ്യമുള്ള അത്ര ലെങ്ത് മാത്രം വിട്ടിട്ട് ബാക്കി ഭാഗം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ആ ക്ലിപ്പ് ഉപയോഗിച്ച് അത് ടൈറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ വരുമ്പോൾ എക്സ്ട്രാ വരുന്ന ഒരു കേബിളിൻ്റെ ലെങ്ത് നമുക്കിതുപോലെ മടക്കി വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ലെങ്ത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഇയർഫോൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതും ഇയർഫോൺ കുരുങ്ങി പോകുന്നത് തടയാൻ വേണ്ടിയുള്ളൊരു മെത്തേഡാണ്. പിന്നെ നിങ്ങൾ ഇയർഫോൺ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഒട്ടുമിക്ക ഫോണുകളുടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നത് ഫോണിൻ്റെ അടിഭാഗത്താണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോണിൽ ഇയർഫോൺ കുത്തിയിട്ട് ആ ഫോൺ ടേബിളിൻ്റെ പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇയർഫോണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് അനുഭവപ്പെടും. അത് നിങ്ങളുടെ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ഫോൺ വെയിറ്റ് കൂടിയ ഫോണാണെങ്കിൽ കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടും, അതേസമയം വെയിറ്റ് കുറഞ്ഞ ഫോണാണെങ്കിൽ കുറച്ച് ഫോഴ്സ് അനുഭവപ്പെടത്തുള്ളൂ. ഈ ഒരു ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ അനുഭവപ്പെട്ട് കഴിയുമ്പം നമ്മുടെ ഇയർഫോണിൻ്റെ അകത്തൂടെ പോകുന്ന വയറ് ഈ ഒരു ഭാഗം വെച്ച് ബ്രേക്കാവോ അല്ലെങ്കിൽ അകത്തുനിന്ന് വിട്ടുപോവുകയോ ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇയർഫോൺ ക്വാളിറ്റി കൂടിയ ഇയർഫോൺ ആണെങ്കിൽ കൂടുതൽ നാൾ കുഴപ്പമില്ലാതെ ഇത് പൊക്കോളും. അതേസമയം ക്വാളിറ്റി കുറഞ്ഞ ഇയർഫോൺ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. ആ ഒരു പ്രശ്നം തടയാൻ വേണ്ടി നമ്മൾ ഏറ്റവും അത് ഇയർഫോണിൻ്റെ ആ ഒരു പോർട്ടിൻ്റെ ലെങ്ത് എടുത്ത് നോക്കണം. എൻ്റെ ഇയർഫോണിൻ്റെ ഒരു പോർട്ട് ഇപ്പോൾ അകത്തെ ഭാഗം കൂട്ടാതെ ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്ററിന് മാത്രമേ നീളം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 1.5 സെൻറ്റിമീറ്ററിലും ഹൈറ്റ് കൂടിയ ഇതുപോലത്തെ രണ്ട് ബോക്സ് എടുക്കണം. ഈ ബോക്സിൻ്റെ ഹൈറ്റും നമ്മുടെ ഇയർഫോണിൻ്റെ പോർട്ടിൻ്റെ ലെങ്തും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യത്യാസമാണ് നമുക്ക് വേണ്ടതും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ബോക്സ് ഇതുപോലെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇയർഫോണിൻ്റെ പോർട്ട് ആ രണ്ട് ബോക്സിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതി വെച്ച് നമുക്ക് ഇതുപോലെ മൊബൈൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇയർഫോൺ റെഗുലറായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മളങ്ങനെ ഇയർഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പം പെട്ടെന്ന് തന്നെ അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു രീതി നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കേടായി പോകത്തില്ല. എന്നാലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പം കേടാവും, പക്ഷേ പെട്ടെന്ന് കേടായി പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ലോ ബഡ്ജറ്റ് ഹൈ ക്വാളിറ്റി ഇയർഫോൺ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും റിയൽമിയുടെ ഈ ഇയർഫോൺസ് തന്നെ മേടിക്കുക. ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.